കൂരാച്ചുണ്ടിൽ സ്കൂളിൽ പോകുന്നതിനിടെ തെരുവുനായയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. സെന്റ് തോമസ് ഹൈസ്കൂൾ 8-ാം ക്ലാസ് വിദ്യാർത്ഥി കൊടിയമരത്തുമോട്ടിൽ ബ്ലെസിൻ മാത്യുവിനാണ് കൈക്കും കാലിനും കടിയേറ്റത്. കൂരാച്ചുണ്ട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. സ്കൂളിൽ സുഹൃത്തുക്കൾക്കൊപ്പം പോകുന്നതിനിടെയാണ് തെരുവുനായ്ക്കൾ ബേസിലിനെ ആക്രമിക്കുന്നത്. നിലത്ത് വീണ ബേസിലിനെ രണ്ട് നായ്ക്കൾ കടിച്ചു കീറുകയായിരുന്നു. ഉടൻ തന്നെ പരിസരത്തുണ്ടായിരുന്ന നാട്ടുകാർ ഓടിയെത്തുകയും കുട്ടിയെ രക്ഷിക്കുകയും ചെയ്തു. നാട്ടുകാർ ചേർന്നാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ബേസിലിന്റെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായി മുറിവുണ്ടെന്നാണ് പിതാവ് പറയുന്നത്. സ്ഥിരമായ നായശല്യം ഉള്ള സ്ഥലമാണിത്. തെരുവുനായ ശല്യം ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പിതാവിന്റെ ആവശ്യം. അടിസ്ഥാനപരമായി കൂട്ടമായി ജീവിക്കുന്നവയാണ് നായ്ക്കൾ. കാർണിവേറ്റ വിഭാഗത്തിൽ നീണ്ട കൊമ്പുള്ള ജീവി ഓടിച്ചു പിടിക്കാൻ കഴിയുന്ന ജീവികളെ പിന്തുടർന്ന് പിടിക്കും. ചോര കലർന്ന പച്ച മാംസം ഭക്ഷിക്കും. തെരുവുനായ്ക്കൾ എന്നും ഒരു ഭീഷണി തന്നെയാണ്. തെരുവുനായ്ക്കളുടെ സമീപത്തുകൂടി നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. നായക്കൂട്ടത്തെ കണ്ട് ഓടിയാൽ കൂടുതൽ അപകടമാണ്. പിന്തുടർന്ന് പിടിക്കുന്നത് ഏറെ ഇഷ്ടപ്പെടുന്ന ജീവിയാണ് നായ്ക്കൾ. തെരുവുനായ്ക്കൾക്ക് മുന്നിൽ ഭയത്തോടെ പെരുമാറാതിരിക്കുക. തെരുവുനായ്ക്കൾ കുട്ടികളെയും ദുർബലരെയും കൂടുതലായി ആക്രമിക്കുന്നു. ഒരു വർഷം മാത്രം സംസ്ഥാനത്ത് തെരുവുനായകളുടെ ആക്രമണത്തിൽ ഏതാണ്ട് 184,000 പേരാണ് പരിക്കേൽക്കുന്നത്. ഇതുതന്നെ ഇത്തരം ജീവികളുടെ ആക്രമണ സ്വഭാവത്തെ തെളിവാണ്. കടയിൽ നിന്ന് പട്ടിക്കുട്ടിയെ വാങ്ങുമ്പോഴുള്ള നികുതി വ്യവസ്ഥയും സമർത്ഥമായി ആവിഷ്കരിച്ച ഒട്ടേറെ പദ്ധതികളുമാണ് തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ ഡച്ചുകാരെ സഹായിക്കുന്നത്. വലിയ തുക നികുതി കൊടുത്ത് പട്ടിയെ വാങ്ങുന്നതിന് പകരം ജനങ്ങൾ തെരുവുനായ്ക്കളെ ദത്തെടുക്കാനുള്ള തീരുമാനിച്ചു. തെരുവിൽ നിന്ന് നായ്ക്കളെ പിടിച്ച് വാക്സിനേഷനും വന്ധീകരണത്തിനുമുള്ള പദ്ധതികൾ സർക്കാർ ചെലവിൽ വിജയകരമായി നടപ്പാക്കി. മൃഗാവകാശങ്ങൾക്കായി നിയമ പോരാട്ടങ്ങൾ ഉൾപ്പെടെ നടത്താൻ സംഘടനകൾ സജീവമായി. മൃഗങ്ങളോടുള്ള ക്രൂരത തടയാൻ പ്രത്യേക പോലീസ് സേനയും രൂപീകരിച്ചു. നെതർലാൻഡിൽ ഇപ്പോൾ 90% ജനങ്ങളും വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നു. അവിടെ തെരുവുനായ്ക്കൾ ഇല്ല. ഇത്തരത്തിൽ തെരുവുനായ്ക്കളുടെ കാര്യത്തിൽ കാര്യക്ഷമമായ തീരുമാനം കേരളത്തിലും അത്യാവശ്യമാണ്. അതേസമയം പേവിഷബാധ കുത്തിവയ്പിൽ സംസ്ഥാനത്ത് ഒരു പ്രതിസന്ധിയുമില്ല എന്ന മന്ത്രി ചിഞ്ചു റാണിയുടെ പ്രസ്താവന വന്നിട്ട് നാളുകൾ ഏറെയായിട്ടില്ല. മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കുമൊക്കെ തെരുവുനായകളുടെ കടിയേൽക്കുന്ന സംഭവങ്ങൾ അടുത്ത കാലത്ത് ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ജനങ്ങളുടെ സുരക്ഷയും മൃഗങ്ങളുടെ അവകാശങ്ങളും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കേണ്ടതുണ്ടെന്ന്, തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന ആളുകൾക്ക് വാക്സിനേഷൻ നൽകണമെന്നും, വളർത്തുമൃഗങ്ങൾ ആരെങ്കിലും ആക്രമിച്ചാൽ ചികിത്സാ ചിലവ് ഉടമകൾ വഹിക്കണമെന്നും അടുത്തിടെ സുപ്രീംകോടതി നിർദ്ദേശിച്ചതാണ്. പലയിടങ്ങളിലും ഭീഷണിയായി മാറിയ തെരുവുനായ്ക്കളെ കൊല്ലുന്നത് സംബന്ധിച്ച് വിവിധ പൌരസമിതികൾ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതിയിലുമുണ്ട്. ഈ സംഭവങ്ങളിൽ ഭൂരിഭാഗവും കേരളത്തിലും മുംബൈയിലുമാണ്. തെരുവുനായ്ക്കളുടെ ശല്യം നിയന്ത്രിക്കാൻ മുനിസിപ്പൽ അധികാരികളെ അനുവദിക്കണമെന്ന് ബോംബെ ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. ഈ ഉത്തരവുകൾക്കൊക്കെതിരെ ചില ഏജൻസികളും വ്യക്തിഗത ഹർജികളും സുപ്രീംകോടതിയിൽ സമീപിക്കുന്നുമുണ്ട്. എന്നാൽ തെരുവുനായ ശല്യങ്ങൾക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.